പവർ വിഷൻ പ്രേക്ഷകർക്ക് ആരോഗ്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനായ ഡോക്ടർ ബെഞ്ചമിൻ ഏബ്രഹാം ആണ്. ഡോക്ടറെ, നമുക്ക് ആരോഗ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, ആരോഗ്യത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണല്ലോ വൃക്ക. വൃക്കയുടെ ശരീരത്തിലെ പ്രവർത്തനം ഒന്ന് വിശദമാക്കാമോ? വിശദമാക്കാം. നമ്മുടെ ശരീരത്തിൽ, അതായത് നോർമലായിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ ശരീരത്തിൽ രണ്ട് വൃക്കകളുണ്ട്. അത് രണ്ടും നോർമലായിട്ട് പ്രവർത്തനം ഉള്ളത് തന്നെയാണ്. പക്ഷെങ്കിൽ നോർമലായിട്ട് ജീവിക്കുവാൻ ഏതെങ്കിലും ഒരു കിഡ്നിയുടെ പ്രവർത്തനം മാത്രം മതി. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കിഡ്നി ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുകയും കിഡ്നി ഫെയിലറായിട്ടുള്ള മറ്റുള്ളവർക്ക് നമ്മൾ പിന്നെ കിഡ്നി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. കൊടുക്കുന്ന ആൾക്ക് ആ ഒരു കിഡ്നി കൊണ്ട് പ്രവർത്തനം നോർമലാണ് ശരീരത്തിൻ്റെ. കൂടാതെ ആർക്ക് ആ കിഡ്നി ലഭിക്കുന്നു അവരുടെ ശരീരത്തിനും ഒരു വൃക്ക മതി നോർമലായിട്ട് പ്രവർത്തനത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു കൺവീനിയൻസ് ഉണ്ട്. ഈ രണ്ട് വൃക്കകളുണ്ട്, അതൊരു ബ്ലെസ്സിങ് ആണ്. രണ്ടാമത്തെ കാര്യം, ഈ കിഡ്നിക്ക് നമ്മുടെ ശരീരത്തിൽ പല പ്രവർത്തനങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കൂടുതലാകുകയാണെങ്കിൽ അത് കൂടുതൽ പമ്പൗട്ട് ചെയ്യും, വെളി കളയാനുള്ള ഒരു ആക്ഷനുണ്ട് കിഡ്നിക്ക്. അതായത് നോർമൽ ഹൈഡ്രേഷൻ ഓഫ് എ പേഴ്സൺ ഈസ് മെയിൻറ്റെയിൻഡ്. അതായത് നമ്മുടെ നോർമൽ ഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കിഡ്നിയുടെ ഒരു വർക്കാണ്. രണ്ടാമത്തേത്, ഈ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങൾ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, സംടൈംസ് ബ്ലഡ് ഷുഗർ ഒത്തിരി കൂടുതലാണെങ്കിൽ ബ്ലഡ് ഷുഗർ, ഇലക്ട്രോലൈറ്റ് കൂടുതലാണെങ്കിൽ സോഡിയം പൊട്ടാസ്യം കൂടുതലായിട്ട്, അത് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യാൻ, വെളിയിൽ പോകാൻ നമ്മുടെ ഈ കിഡ്നിയുടെ പ്രവർത്തനം മൂലം സഹായിക്കുന്നുണ്ട്. കൂടാതെ ഈ കിഡ്നിയുടെ പ്രവർത്തനം മൂലം ഈ പമ്പിങ് ഓഫ് ദ ഹാർട്ട്, ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് വേണ്ട സഹായം ഈ വൃക്കകൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ശരീരത്തിൻ്റെ ബോണിൻ്റെ ശക്തി ഉണ്ടാകുന്നതും ഈ കിഡ്നിയുടെ പ്രവർത്തനം മൂലമാണ്. അങ്ങനെ പ്രധാനമായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബി പി വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ കിഡ്നി ഇസ് നോട്ട് ഫങ്ഷനിങ് നോർമലി. സോ ഒരു കിഡ്നിയുടെ പ്രവർത്തനം നോർമലായിട്ട് ഒരാൾക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. സാധാരണ ജനങ്ങൾ വൃക്ക അഥവാ കിഡ്നി എന്ന് പറയുമ്പോൾ കിഡ്നിയുടെ യഥാർത്ഥത്തിലുള്ള ഘടന എന്താണ്, എന്തൊക്കെ ചേർന്നാണ്? അനാറ്റമിക്കലി അത് രണ്ടായിട്ട് പറയാം. ഒന്ന് ഫിസിയോളജിക്കൽ ഡിവിഷൻ, അനാറ്റമിക്കൽ ഡിവിഷൻ. അതായത് ഘടനാപരമായിട്ട് നോക്കുകയാണെങ്കിൽ കിഡ്നി ഒരു പിന്നെ ചുവന്ന പരിപ്പില്ലേ, ചുവന്ന പരിപ്പിനൊരു ആകൃതിയാണ് കിഡ്നിക്കുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പ്രധാനമായിട്ട് കിഡ്നിക്ക് ഒന്ന് ഔട്ട്സൈഡ് കോർട്ടെക്സ് ഉണ്ട്, അതിൻ്റെ ഇൻസൈഡിൽ മെഡുല ഉണ്ട്. ആ മെഡുല നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുന്നുണ്ട്. യൂറിറ്ററ് കിഡ്നിയുമായിട്ട് നിന്നും യൂറിറ്റർ താഴോട്ട് വന്നിട്ട് അത് ബ്ലാഡറിലോട്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ രണ്ട് കിഡ്നിന്നും രണ്ട് യൂറിറ്റർ വന്നിട്ട് രണ്ട് യൂറിറ്ററും കൂടെ ഒരു യൂറിനറി ബ്ലാഡറിലോട്ട് മൂത്രസഞ്ചിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് മൂത്രം യൂറിത്രായിൽ കൂടെ വെളിയിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു, ഇതാണ് എൻ്റെ കിഡ്നിയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. സോ കിഡ്നിയുടെ ടു ഡിവിഷൻ ഉണ്ട്, യൂറിത്ര ഉണ്ട്. യൂറിത്ര ഓപ്പൺസ് ഇൻ ടു ദി യൂറിനറി ബ്ലാഡർ, ഫ്രം ദി യൂറിനറി ബ്ലാഡർ യൂറിത്രായിൽ കൂടെ മൂത്രം വെളിയിലേക്ക് പോകും. ഇതിൻ്റെ ഏതവസ്ഥയിലുണ്ടാകുന്ന അസുഖങ്ങളും കിഡ്നിയെ ബാധിക്കും. എങ്ങനെ, ഏതവസ്ഥയിൽ ഈ ഒരു ഘടനയിൽ എവിടെ ഉണ്ടാകുന്ന അസുഖങ്ങളും? അയ്യാ, ഈ കുഞ്ഞ് ഇത് നോർമൽ സ്ട്രക്ചറാണ്. ഈ നോർമൽ സ്ട്രക്ചറിൽ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ടു, അതായത് അപ്പർ യൂറിനറി ട്രാക്ട്, അതായത് കിഡ്നി മുതൽ യൂറിറ്ററിൻ്റെ ഇൻസേർഷൻ ഇൻ ടു ദ ബ്ലാഡർ, അവിടെ വരെ അപ്പർ യൂറിനറി ട്രാക്റ്റായിട്ടും അവിടെ നിന്ന് താഴോട്ട് ബ്ലാഡർ യൂറിത്ര വെളിയിലോട്ട് ലോവർ യൂറിനറി ട്രാക്റ്റായിട്ട് സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്ലഡ് നമ്മൾ യൂറിൻ നമ്മളെടുത്തു, അതിനകത്ത് ബ്ലഡുണ്ട്. ആ ബ്ലഡ് ഉണ്ടെങ്കിൽ അത് യൂഷ്വലി ബ്ലഡും യൂറിനോട് മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്മോക്കി കളറാണ് വരുന്നത്, അല്ലെങ്കിൽ അതിന് കോള കളർ അല്ലെ ടീ കളർ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒരാൾ യൂറിൻ പാസ് ചെയ്താൽ അത് യൂഷ്വലി അതിൻ്റെ ഒറിജിനൽ, അതിൻ്റെ ഡിസീസ് എന്ന് പറയുന്നത് കിഡ്നിയിലായിരിക്കും യൂഷ്വലി. അല്ല, ഇത് ഫ്രാങ്ക് ബ്ലഡ് ആണെങ്കിൽ ഇതൊരു പിന്നെ ബ്ലാഡറിനകത്ത് പ്രോബ്ലം കാണും, അല്ലെങ്കിൽ യൂറിത്രായ പ്രോബ്ലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നേക്കഡ് അപ്പിയറൻസ് യൂറിനെ നോക്കി തന്നെ നമുക്കൊരു അനുമാനിക്കാം ഈ കുഞ്ഞ് ഈ കുട്ടിയുടെ
നമ്മൾ കുട്ടിയുടെ കാര്യങ്ങളാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. മേളിലത്തെ ഭാഗത്താണോ, അതായത് അപ്പർ യൂണിറ്റ് ട്രാക്റ്റിലാണോ, ലോവർ യൂണിറ്റ് ട്രാക്റ്റിലാണോ കുഞ്ഞിന് അസ്വസ്ഥത എന്നുള്ളത് നമുക്ക് നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാൻ സാധിക്കും. ഒരു ഗർഭസ്ഥ ശിശുവിന് ഏത് പ്രായത്തിലാണ് ഈ വൃക്കകൾ രൂപം കൊള്ളുന്നത്? വൃക്കകൾ ആദ്യമായിട്ട് രൂപം കൊള്ളുന്നുണ്ട്, പക്ഷേങ്കിൽ ഈ ഫിൽട്രേഷൻ, അതായത് പിന്നെ ഗ്ലോമറൽ ഫിൽട്രേഷൻ എന്ന് പറയുന്ന കാര്യം അബൌട്ട് 9 to 12 വീക്സിൽ യൂഷ്വലി ഉണ്ടാകുന്നത്. ആ യൂറിൻ്റെ എക്സ്ക്രീഷൻ കുറവുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ, അങ്ങനെ ചില കൺജനേറ്റൽ ജന്മനാ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ട്, അവർ കിഡ്നിയുടെ ഡിസ്ജെനിസിസ്, അതായത് കിഡ്നി പ്രോപ്പറായിട്ട് ഫോം ചെയ്യത്തില്ല, യൂറിനറി ഔട്ട്പുട്ട് അവർക്ക് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒലിഗോ ഹൈഡ്രാമിയോസ് ഉണ്ടാകും. ആ ഒലിഗോ ഹൈഡ്രാമിയോസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഈസിയായിട്ട് മൂവ് ചെയ്യാനുള്ള ആ ഫ്ലൂയിഡിറ്റി ഓഫ് ദ മൂവ്മെൻറ്റ് അത് ചിലപ്പം കണ്ടില്ലെങ്കിൽ, ജന്മനാൽ ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്ക് കോൺട്രാക്ചർ അതുപോലെ തന്നെ അനോമലീസ് ഒക്കെ കാണാനുള്ള നല്ല സാധ്യതയുണ്ട്. ഡോക്ടർ പറഞ്ഞല്ലോ ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന കിഡ്നിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ കാർഡിയാക്ക്, ഹൃദയത്തിൽ നിന്നുള്ള രക്തത്തിൻ്റെ എത്ര ശതമാനം കിഡ്നിയിലേക്ക് പോകുന്നു? ആദ്യം ഒരു ഒരു അബൌട്ട് 4% കാർഡിയാക്ക് ഔട്ട്പുട്ട് കുഞ്ഞിൻ്റെതാണ് കിഡ്നിയിലോട്ട് പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ന്യൂനറൽ പീരീഡ് അതിൽ കൂടെ 15 to 18 ഒരു അബൌട്ട് 20 ml പെർ കെ ജി യൂഷ്വലി യൂറിൻ വെളി പോകുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞല്ലോ കൺജെൻറ്റൽ അബ്നോർമാലിറ്റീസ് അല്ലെ, ജന്മസിദ്ധമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. കാരണം പിന്നെ ജന്മനാൽ ജനിക്കുമ്പോൾ വൈകല്യം ആൺകുട്ടികൾക്കാണ് കൂടുതലായിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് എന്ന് പറയും, അതായത് ഈ ബ്ലാഡർ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, ആ കോൺട്രാക്ഷൻ്റെ ഫോഴ്സ് കൊണ്ട് യൂഷ്വലി യൂറിൻ ബ്ലാഡറിൽ നിന്ന് യൂറിത്രയിൽ വന്ന് പോകേണ്ടത്. പക്ഷേങ്കിൽ അതിൻ്റെ യൂറിത്രയുടെ മേൽവശത്തായിട്ടാണ് ഈ ഒബ്സ്ട്രക്ഷൻ ഉള്ളത്, അതിനാണ് പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ യൂറിൻ ബ്ലാഡർ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, ആ ഈസിയായിട്ട് ആ സ്ട്രീം താഴോട്ട് പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഡ്രിബ്ലിങ് കാണും, അല്ലെങ്കിൽ പുവർ സ്ട്രീം, അതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റസ്, പുവർ സ്ട്രീം ഓഫ് യൂറിൻ ആയിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ സാധാരണ ആയിട്ടുള്ള നല്ല പ്രൊജക്ടൈലായിട്ടല്ലേ മൂത്രം ഒഴിക്കുന്നത്, നമ്മൾ ബ്ലാഡർ കോൺട്രാക്ട്സ്. അപ്പോൾ കുഞ്ഞുങ്ങൾ സാധാരണ അങ്ങനെ യൂറിൻ ഒഴിക്കും. ആക്ച്വലി ഇതൊക്കെ നേഴ്സറിയിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും നോർമലായിട്ട് ഉള്ളവരെ സാധാരണ നമ്മൾ നേഴ്സറി കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് അമ്മമാർക്കിത് നമുക്ക് ആൻറ്റിനേറ്റൽ പീരീഡിൽ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരാളുണ്ട്. കാരണം ഈ ആൻറ്റിനേറ്റൽ പീരീഡിൽ പീഡിയാട്രിഷ്യൻ്റെ ഒരു റോളുണ്ട് ആൻറ്റിനേറ്റൽ പീരീഡിൽ. കാരണം അവർ പോയി അമ്മമാരോട് പറയണം എന്തൊക്കെയായി കുഞ്ഞിനങ്ങൾ, ഇപ്പം ജോണ്ടിസ് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ മോഷൻ എപ്പോഴാണ് പാസ് ചെയ്ത്, അതിൻ്റെ ഓപ്പണിങ് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ യൂറിൻ്റെ ഔട്ട്പുട്ട് നോക്കണം, അല്ലെങ്കിൽ യൂറിൻ കുറവാണെന്ന് നോക്കണം, അതുപോലെ തന്നെ ബ്രഷ് ഫീഡ് നന്നായിട്ട് എടുക്കുന്നത് നോക്കണം. അങ്ങനെ പല കാര്യങ്ങൾ ഈ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്തൊക്കെയാണ് നമ്മൾ, വി ഷുഡ് ഇൻഫോം ദ പേരൻസ്. പേരൻസിനെ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകണം. ഒരു സാധാരണ കുട്ടി ഒരു 24 മണിക്കൂർ അല്ലെ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളിൽ എത്ര എമൗണ്ട് വരെ മൂത്രം പുറത്തേക്ക് പോകണം? ക്വൈറ്റ് അലോട്ട്. മെജോറിറ്റി ഇൻഫാക്ട് അതൊരു പിന്നെ ഫസ്റ്റ് 24 hours നോക്കാം. പക്ഷേ എൻ്റെ ഡിക്റ്റം എന്ന് പറയുന്നത് സി വെൻ എ ചൈൽഡ് ഈസ് ബോൺ, അത് ജനിക്കുമ്പോൾ ചിലപ്പോൾ സ്ട്രെസ് സിറ്റുവേഷൻ കൂടെ വരുന്നത്, ചിലപ്പോൾ അന്നേരം ബ്ലാഡർ ഫുള്ളാണ്, ബ്ലാഡർ അങ്ങ് ഓപ്പൺ ചെയ്ത് യൂറിൻ അതിനകത്ത് തന്നെ പോകാൻ മതി. പിന്നെ അത് ബേബി ഈസ് ബോൺ, അങ്ങനെയുള്ള ബേബികളെ ചിലപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും യൂറിൻ പോകുന്നത്. അതുകൂടാതെ സംടൈംസ് നമ്മൾ ഈ ബ്രഷ് ഫീഡ് കൊടുക്കുന്നുണ്ട്, ഈ ബ്രഷ് മിൽക്ക് ആദ്യം കാണത്തില്ലല്ലോ ആദ്യം. അപ്പം പിന്നെ എത്ര ബ്രഷ് മിൽക്ക് ഉണ്ടോ കുഞ്ഞിൻ്റെ സർവൈവലിന് അത്രയും മതി നോർമലായിട്ട്. അപ്പോൾ അന്നേരം ചിലപ്പോൾ 24 hours നിന്ന് യൂറിൻ പാസ് കാണത്തില്ല, ബട്ട് യു ക്യാൻ സേഫ്ലി വെയിറ്റ് ഫോർ 48 hours. ഈ 48 hours യൂറിൻ പാസ്സായില്ലെങ്കിൽ ദെൻ യു ഹാവ് ടു ഡു ഓർ യു ഹാവ് ടു മറ്റേ എന്തെങ്കിലും അനോമലി ഉണ്ടോ, അല്ലെങ്കിൽ യൂറിൻ എക്സാമിനേഷൻ നോക്കണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ വേറെ മറ്റ് സ്കാൻസ് ഉണ്ടല്ലോ, സി ടി ഉണ്ട് അല്ലെങ്കിൽ MRI ഉണ്ട്. പക്ഷേ യൂഷ്വലി നോൺ ഇൻവേസീവും ചീപ്പറായിട്ടുള്ള ഒരു പിന്നെ ഇൻവെസ്റ്റിഗേഷൻ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത്, അത് കുഞ്ഞുങ്ങൾ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ 2-3 പ്രാവശ്യം നമ്മൾ ചെയ്താൽ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ദാറ്റ് ഷുഡ് ബി ഡൺ ബൈ വെരി വെരി എക്സ്പീരിയൻസ് പേഴ്സൺ ദി അൾട്രാസൗണ്ട്. എല്ലാവർക്കും എല്ലാത്തിനും ഉള്ള അൾട്രാസൗണ്ട് ചെയ്ത് ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ ചിലപ്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രയാസമുണ്ട്. സോ അപ്പോൾ എപ്പോഴും കുഞ്ഞ് യൂറിൻ പോയി 48 hours പോയോ പുറകെ പോയോ അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അത് ബ്ലഡ് പിന്നെ ആണോ അതോ പിന്നെ വെറുതെ പിന്നെ നോർമൽ യൂറിൻ ആണോ ഒക്കെ നമ്മൾ പറയണം. ബട്ട് സംടൈംസ് വാട്ട് ഹാപ്പൻസ്, ഈ യൂറിൻ പോകുമ്പോൾ യൂറേറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്.
urine crystals can stain the urine or the napkin red. അത് നമ്മൾ പിന്നെ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ യൂറിനറി ഒന്ന് നമുക്ക് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ യൂറിൻ കളക്ട് ചെയ്ത് യൂറിൻ കളക്ട് ചെയ്യുന്നത് പിന്നെ ക്ലീൻ കണ്ടെയ്നർ അത് കളക്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ മൈക്രോസ്കോപ്പിക്ക് വിടാം. അതിനകത്തുള്ള ആർ ബി സി ഉണ്ടോ, അല്ലാതെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടോ, ഗ്രാനുലർ കാസ്റ്റ് ഉണ്ടോ, ഹൈലൈൻ കാസ്റ്റ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയാം. ഗ്രാനുലർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് മീൻസ് ദർ ഇസ് സെർട്ടൻ എമൗണ്ട് ഓഫ് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് ആർ ദർ. അപ്പോൾ അത് നമുക്ക് യു ഷുഡ് ബി അവെയർ അബൌട്ട് ഇറ്റ്. സാധാരണയായിട്ട് ഒരു മാതാപിതാക്കൾ എൻ്റെ കുഞ്ഞിന് കിഡ്നി സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യങ്ങൾ എപ്പോഴാണ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സെക്കൻഡ്ലി, വെൻ ദ ചൈൽഡ് ഡസ് നോട്ട് പാസ് യൂറിൻ ഡെസ്പൈറ്റ് ഹാവിങ് അഡിക്വറ്റ് ഫീൽ, അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്യുമല്ലോ. കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് മിൽക്ക് ഈസ് ദ ബെസ്റ്റ് മിൽക്ക്. അതിനകത്ത് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്, ഒരുപാട് ഒരുപാട്. കാരണം അത് എക്സ്പെൻസീവ് അല്ല, രണ്ടാമത്തെ കാര്യം ബെസ്റ്റ് ആൻഡ് ദ ക്ലീൻ. ഇതുവരെ എൻ്റെ അറിവിൽ ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ 100% ഈക്വലൻ്റായിട്ട് ആർട്ടിഫിഷ്യലായിട്ടൊരു അല്ലെ മറ്റുള്ള മിൽക്ക് സിന്തസൈസ് കിട്ടിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുകൊണ്ട് സേഫ്റ്റിയാണത്, പിന്നെ നോ നോട്ട് എക്സ്പെൻസീവ്, ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ പല പല അഡ്വാൻറ്റേജസ് ബ്രസ്റ്റ് ഫീഡിങ്ങിനുണ്ട്. സോ കഴിവതും നമ്മൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ആൻറ്റിനാറ്റൽ പീരീഡിൽ തന്നെ അമ്മമാരെ നമ്മൾ അവർക്കുള്ള അവബോധം വരുത്തി ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാനായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഇവിടെ ഈ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റലിലെ പിന്നെ ഞാൻ അത് സർട്ടിഫൈ ചെയ്ത് തിരുവല്ലയിൽ പോയപ്പോൾ, തിരുവല്ലയിലെ മുനിസിപ്പാലിറ്റി അതുപോലെ 12 അമ്മമാരെ കണ്ട്, ഈ 12 അമ്മമാരും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു തൃപ്തിയായിട്ട്. പക്ഷേ ഞാൻ ദീർഘകാലം വർക്ക് ചെയ്തെന്ന് പറയുന്നത് മെഡിക്കൽ മിഷൻ തിരുവല്ലയാണ്, സായിപ്പിൻ ആശുപത്രി. അവിടെ അറുത്ത് മുറിച്ച ഉള്ളി പാലിലെ ഡോക്ടറെ എന്ന് പറയുന്നത് അമ്മമാരെയും കണ്ടിട്ടുണ്ട്. സോ ഐ ഹാവ് ടു ട്രസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ 100% ബ്രസ്റ്റ് ഫീഡിങ് സക്സസ് ആണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് എ ഗ്രേ ഏരിയ. യു കനോട്ട് മേക്ക് ഇറ്റ് 100%, ബട്ട് മെജോറിറ്റി, ഇൻഫാക്ട് മെജോറിറ്റി പേരൻസ് ഡു ബ്രസ്റ്റ് ഫീഡ് ആൻഡ് ഗോ സക്സസ്ഫുള്ളി വെൽ. അല്ലാത്തവർക്ക് മാത്രം നമ്മൾ ഔട്ട് സൈഡ് പാൽ കൊടുത്താൽ മതി. പക്ഷേങ്കിൽ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ദേ ഓൾറെഡി മേക്ക് ദർ മൈൻഡ്. സാധാരണഗതിയിൽ ഏതൊക്കെ അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കിഡ്നി ഫംഗ്ഷൻ അല്ലെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനം ഒന്ന് അനലൈസ് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത് യൂറിനറി ഔട്ട്പുട്ട് നോർമൽ കുറവാണ്, അത് ക്രമേണ അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനകത്ത് പിന്നെ ഇതുപോലെ ആർ ബി സിസ് ഉണ്ടോ, അല്ലെങ്കിൽ പിന്നെ കുഞ്ഞ് മൂത്രം ഒഴിക്കുമ്പോൾ ഡ്രിബിൾ ചെയ്യുന്നുണ്ടോ, തുള്ളി തുള്ളിയായിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ സ്ട്രീം സ്മോൾ ആണോ, അല്ലെ കുഞ്ഞു ഒത്തിരി കരയുന്നുണ്ടോ? ചെറിയൊരു പനിയൊക്കെ വന്നാൽ കിഡ്നി ഫംഗ്ഷൻ നോക്കേണ്ട കാര്യമുണ്ടോ? ദാറ്റ് ഡിപ്പെൻസ്. സി, ഈ യൂറിനറി സിസ്റ്റത്തിലുള്ള അനോമലീസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് പനി വന്നാൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അല്ല, എവറി ഫീവർ എവറി ഷുഡ് നോട്ട് ദേഴ്സ് നോ നീഡ്. പിന്നെ സാധാരണ അൺസർട്ടൻ, ഇപ്പം പലപ്പോഴും മനുഷ്യർ പറയുന്നത് ഫീവർ ഓഫ് അൺനോൺ ഒറിജിൻ, ആ ടെർമിനോളജി ഈസ് നോ മോർ നോ. ഫീവർ ഓഫ് അൺസർട്ടൺ ഇറ്റിയോളജി എന്ന ഇപ്പോഴത്തെ കറക്റ്റ് ലേബൽ. കാരണം ഏത് ഫീവർ വന്നാലും 99% ചാൻസസ് നമുക്കത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യാൻ ഈസിയാണ്. സോ ഫീവർ ഓഫ് അൺസർട്ടൺ ഒറിജിൻ നോക്കുന്ന ഉടനെ നമുക്ക് ഒരു ഇറ്റിയോളജി അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് ഈ ഫീവർ എന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ യൂറിൻ എക്സാമിനേഷനും മറ്റ് എക്സാമിനേഷൻ ചെയ്തതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ്. കുട്ടികൾക്ക് എപ്പോഴും വരുന്ന അസുഖമാണ് വയറുവേദനയും വയറ്റിളക്കം. യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ കുഞ്ഞിന് വരാം, യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ലോ ഗ്രേഡ് ഫീവർ വരാം. ഫെയിൽ ടു ത്രൈവ്, ഫെയിൽ ടു ത്രൈവ് മീൻസ് ഫെയിൽ ടു ഗെയിൻ വെയ്റ്റ്. അബ്ഡോമിനൽ പെയിൻ കംപ്ലൈൻറ്റ് ചെയ്യാം, തലവേദന കംപ്ലൈൻറ്റ് ചെയ്യാം, ഛർദ്ദിൽ കംപ്ലൈൻറ്റ് ചെയ്യാം, വോമിറ്റിംഗ് ശ്രദ്ധിക്കുക, പുവർ വെയിറ്റ് ഗെയിൻ, ഇതെല്ലാം ഓൾ ദീസ് ഫീച്ചേഴ്സ് ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു യൂറിനറി ഇൻഫെക്ഷൻസ് ടു ഇൻ ദ ചൈൽഡ്. സാധാരണ ഒരു കിഡ്നി അസുഖമുള്ള ഒരു കുട്ടിക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ എങ്ങനെയാണ് ഇതിനെ ഒന്ന് തിരിച്ചറിയുക? സാധാരണ ടെസ്റ്റ് നോക്കി നമുക്ക് പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആൻറ്റിനേറ്റിൽ തന്നെ നമുക്കൊരു ക്ലൂ കിട്ടും ഒന്ന്. രണ്ടാമത്തെ കാര്യം, കംപ്ലീറ്റ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സി, വി ആർ ബീൻ ഫോഴ്സ് ടു ഡു സോ മച്ച് ഓഫ് ഗാജറ്റ്സ് ടു എക്സ്പെരിമെൻ്റ് ഓർ ടു ഫൈൻഡ് എ ഡയഗ്നോസിസ് ആൻഡ് യു ആർ ലൂസിങ് ദി എബിലിറ്റി ടു മേക്ക് എ ഡയഗ്നോസിസ് ക്ലിനിക്കലി. ആ ക്ലിനിക്കൽ ഷുഡ് ബി കൺഫേംഡ് ബൈ ദി ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ എല്ലാവരും ഒരു വയറ്റിലോ നെഞ്ചിനോ വേനോ ഉടനെ ഒരു സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പിന്നെ ട്രെഡ്മിൽ ചെയ്യുക. സി, ദ ട്രെൻഡ് ഹാസ് ഗോൺ, മെഡിക്കൽ ട്രെൻഡ് ഹാസ് ഗോൺ ആൻഡ് ദ പീപ്പിൾ ആർ ലൂസിങ് ദ ക്ലിനിക്കൽ അക്യുപ്മെൻറ്റ് ഇൻ ദാറ്റ് വേ.
സോ ഒരു കുഞ്ഞിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ ഓൾറെഡി അറിയാമെങ്കിൽ കുഞ്ഞിന് ലോ ഗ്രേഡ് ഫീവർ വരുമോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കും അല്ലെങ്കിൽ മനംപുരുട്ടലുണ്ടാകും ചിലർക്ക് കുറച്ചുകൂടി വലിയ കുഞ്ഞുങ്ങളാണ് കാരണം അവർക്ക് യൂറിയയുടെ കണ്ടൻ്റ് ഉണ്ട് ദേ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ് കഴിക്കുന്നതിന് തന്നോട് ചിന്ത തന്നെ ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ് അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും അപ്പോൾ യൂറിനറി സ്കാൻഡി യൂറിൻ ആണോ ബ്ലഡ് ഉണ്ടോ അതിനകത്ത് യൂറിനറി ഔട്ട്പുട്ട് നോർമലാണോ കുഞ്ഞ് കരയുന്നുണ്ടോ അത് ഡ്രിബ്ലിംഗ് ആണോ വെയിറ്റ് വെക്കുന്നുണ്ടോ അബ്ഡോമ വയറ്റ് വേദന പറയുന്നുണ്ടോ ഇതെല്ലാം പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരും പ്രൊവൈഡഡ് യു ഷുഡ് ഓൾ ദീസ് ഡു പ്രൊവൈഡ് യു ഹാവ് ഗോട്ട് എ ക്ലൂ ടു സേ ദാറ്റ് ദ ചൈൽഡ് ഹാസ് ഗോട്ട് സം സോർട്ട് ഓഫ് യൂറിനറി ഇൻഫെക്ഷൻ സാധാരണ ഡോക്ടർമാർ കിഡ്നി ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാണുമ്പോൾ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യും അതിൻ്റെ റെലവൻസ് എന്താണ് റെലവൻസ് എന്ന് വെച്ചാൽ എൻ പ്രോഡക്ട്സ് ആയി പ്രോട്ടീൻ എൻ പ്രോഡക്ട്സ് ആയി ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ക്രിയാറ്റിൻ goes across the placenta very easily. So when a baby is born, if you estimate the creatinine in a child, that will be more or less related to maternal creatinine level. Maternal ammayude creatinine level koodalaanengil soon after the birth if you do a creatinine babyude koodalaayirikkum pakshengil you should repeat it after 1 week, then you can find that the creatinine is going down. That comes around 0.4 mg per deciliter. ഡോക്ടർ പറഞ്ഞല്ലോ അമ്മയുടെ ക്രിയാറ്റിൻ ലെവൽ കൂടുതലാണെങ്കിൽ കുട്ടിയുടെ ക്രിയാറ്റിൻ ലെവൽ ആദ്യത്തെ അവസ്ഥയിൽ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ മകൻ അല്ലെ മകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് ഡിപെൻഡ്സ്. സീ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അമ്മയ്ക്ക് ജന്മനാളിലെ വൈകല്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ സിസ്റ്റിക് ഡിസീസ് കുട്ടിക്ക് സിസ്റ്റിക് ദീർഘകെട്ട് അത് അതിനെ ഡിവൈഡ് ചെയ്യുന്ന രണ്ടായിട്ട് ഈ കുഞ്ഞുങ്ങളിലെ രണ്ട് പെട്ടികൾ അല്ലാതെ ഓട്ടോസോമൽ റിസസീവ് ആയിട്ടാണ് വരുന്നത് അത് ഒന്ന് അല്ലെങ്കിൽ വലിയവർക്ക് കുറച്ചുകൂടി വലിയവരാണ് അത് ഓട്ടോസോമൽ ഡോമിനൻ്റ് അതായത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ് കൂടുതലായിട്ടുള്ളത് അത് ഇപ്പോൾ അമ്മയ്ക്കോ അല്ലെങ്കിൽ അപ്പനോ ആർക്കെങ്കിലും സിസ്റ്റിക് ഡിസീസ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് 50% ഉണ്ട് ചാൻസസ് ഈ ഡിസീസ് വരാൻ സ്റ്റാറ്റിസ്റ്റിക്കലി മനസ്സിലായി പക്ഷെങ്കിൽ ഈ മറ്റുള്ളതെന്ന് പറയുന്നത് ഒന്നേ അതിൻ്റെ കാരിയർ ജീൻ അമ്മയ്ക്ക് അപ്പനും ഉണ്ടെങ്കിൽ ദർ ഈസ് 1/4 ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് സിസ്റ്റിക് ഡിസീസ് സോ സിസ്റ്റിക് ഡിസീസ് വൺ ടൈപ്പ് ഈസ് ഇൻഹെറിറ്റഡ് ബൈ ഓട്ടോസോമൽ ഡോമിനൻ ദാറ്റ് മീൻസ് 50% ദി അതർ വൺ ഈസ് ഓട്ടോസോമൽ റിസസീവ് ദാറ്റ് മീൻസ് സ്റ്റാറ്റിസ്റ്റിക്കലി 1 in 4 ദീസ് ചിൽഡ്രൻ ക്യാൻ ബി അഫക്റ്റഡ് സോ അങ്ങനൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനൊരു പ്രോബ്ലം നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാകുമോ വി ഷുഡ് ബി ഡിറ്റക്റ്റഡ് ആൻറ്റിനേറ്റ്ലി ബിക്കോസ് പീപ്പിൾ ഷുഡ് ഗോ ഇൻ ടു ദ ഡെപ്ത് ഓഫ് ഹിസ്റ്ററി ഹിസ്റ്ററി നമുക്കില്ലല്ലോ ഹിസ്റ്ററി യു ഷുഡ് ഡോ ഹിസ്റ്ററി വാട്ട് ആർ ദ പ്രോബ്ലം അമ്മയ്ക്ക് എന്തൊക്കെ ഉണ്ടായി അമ്മയുടെ പേര് ചെയ്യാൻ പോയ അമ്മയ്ക്ക് കൂടെ കൂടെ പനി വരുന്നുണ്ടോ മൂത്രമൊഴിക്കും പ്രയാസം ഇത് ഇങ്ങനെയുള്ള യു ഹാവ് ടു ഡിഗിറ്റ് ഔട്ട് അതായത് ഈ അമ്മമാർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അല്ല അതാ ഞാൻ പറഞ്ഞു പീഡിയാട്രിഷ്യൻ ഹാസ് ഗുഡ് ഞാൻ വർക്ക് ചെയ്തെടുത്ത് ഇംഗ്ലണ്ടിലായാലും ഐ വർക്ക് ഇൻ സെയിംസ് ലുധിയാന അവിടെ എല്ലാവർക്കും രണ്ട് ആഴ്ചത്തെ പോസ്റ്റിംഗ് ഉണ്ട് പീഡിയാട്രിഷ്യൻ ഹാസ് ഗുഡ് പോസ്റ്റിംഗ് ഫോർ 2 weeks വിത്ത് ദി മെറ്റേൺ അത് നേരം നമ്മൾ അവരെ നമുക്ക് മുന്നേ വരുന്നവരെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കും അവരുടെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ യു ഷുഡ് സീ ദ ജോയ് ഇൻ ദം എനിക്ക് സി ഒരു അനോമലി ഒരു കുഞ്ഞ് ഓണോണ സഡൻ ഉണ്ടായി ദിസ് ഇസ് ഇതെന്ന് പറയുന്നത് ട്രൈ ടു ദ ഗെറ്റ് അപ്സെറ്റ് ദി ട്രൈ ടു റിജക്ട് ഇറ്റ് ഇന്നോ എൻ്റെ കുഞ്ഞിനങ്ങനെ രസവും ഇല്ല എന്ന് തന്നെ ആദ്യം വരും അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തും മനസ്സിലായി അപ്പോൾ ഇറ്റ് വിൽ ബി സം ടൈം ബിഫോർ ദ കം സാധാരണഗതിയിൽ ഇത് നെഗ്ലക്ട് ചെയ്ത് സിംപ്റ്റംസ് നെഗ്ലക്ട് ചെയ്തു അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി ദിസ് ഈസ് വൺ കണ്ടീഷൻ വി എൻഡ് അപ്പ് ഇൻ ക്രോണിക് റിനൽ ഫെയിലിയർ ക്രോണിക് റിനൽ ഫെയിലിയറിന് പല കാര്യങ്ങളും ഉണ്ടാകാം ഒന്നുകിൽ അക്യൂട്ട് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ് അതായത് കിഡ്നിയുടെ ഡിസീസ് ആദ്യം ഉണ്ടായി പ്രോപ്പറായി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ക്രോണിക് റിനൽ ഫെയിലിയർ അല്ലെങ്കിൽ സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമാറ്റോസിസ് ഓർ ഹിനോക്സോളിൻ പെർപ്യൂര ഓർ മെംബ്രെയ്ൻ പ്രോലിഫറേറ്റ് ഗ്ലോബുലിൻ ഇതൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട് ഇവൻച്വലി ഇത് ലാൻഡ് അപ്പ് ഇൻ റിനൽ ഫെയിലിയർ അന്നേരമായിരിക്കും നമ്മൾ നോക്കുന്നത് അതായത് നോർമലി ഒരു വൃക്ക വർക്ക് ചെയ്യുന്ന വെച്ചാൽ രണ്ട് വൃക്ക വർക്ക് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ 10% വർക്കിംഗ് എബിലിറ്റി വരെ ഉള്ളപ്പോൾ വരെ ഈ സിംപ്റ്റംസ് ഒന്നും ചിലപ്പം കാണത്തില്ല So that is why they evade. The trick of the kidney is that they try to evade because 10% of the working ability is thaana varumbulana
കിഡ്നി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല നമുക്ക് മറ്റ് ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫൈൻഡിങ് മനസ്സിലാക്കാം. സോ പീരിയോഡിക്കലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് ഓർ വൺസ് ഇൻ സിക്സ് മന്ത്സ് ഓർ മിനിമം വൺസ് ഇൻ എൻ ഇയർ യു ഷുഡ് ഗോ ത്രൂ ദി അൾട്രാസൗണ്ട് ഓർ അറ്റ്ലീസ്റ്റ് മിനിമം ബേസിക് യൂറിനറി ട്രാക്ട് മെനി ഓഫ് ദി യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് ദി യൂറിൻ ഫോർ എനി സോർട്ട് ഓഫ് ട്രബിൾ. ഡോക്ടർ പറഞ്ഞല്ലോ അക്യൂട്ട് റീനൽ ഫെയിലിയർ വൃക്കകളുടെ പ്രവർത്തനം നിലയ്ക്കുക, അത് ചെറിയ കുട്ടികളിൽ ഉണ്ടാകാറുണ്ടോ അതോ പ്രായമായവരിൽ മാത്രമാണോ? അല്ല, ചെറിയ കുട്ടികളിൽ റീനൽ ഫെയിലിയർ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷനുകളിൽ ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന പോലെ വൃക്ക മാറ്റി വെക്കൽ ശസ്ത്രക്രിയകൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരാറുണ്ടോ? ഞാൻ ആക്ച്വലി ടിൽ മൈ ലൈഫ് എനിക്ക് ഒരു വൃക്ക മാറ്റി വെച്ച ഒരു കുഞ്ഞിനെ ഞാൻ മാനേജ് ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ സപ്പോസ് ഒരു കുഞ്ഞുണ്ടാകുകയാണ്, അതിന് യാതൊരു വിധമായ കിഡ്നി ഫങ്ഷൻ ഇല്ല, ഒരു റീനൽ ഡിസ്ചാർജസ് ആണ്, അങ്ങനത്തെ സിറ്റുവേഷനിൽ ചിലപ്പം നമുക്ക് ആംബുലേറ്ററി പെരിറ്റോണിയം ഡയാലിസിസോ അല്ലെ ഹീമോഡയാലിസിസോ കൊടുത്ത് ടിൽ യു ഗെറ്റ് എ കാഡവറിക് ട്രാൻസ്പ്ലാന്റ് ഓർ അപ്പൻ്റെയോ അമ്മയുടെയോ സഹോദരനോ സഹോദരിയുടെയോ ബന്ധുമിത്രാദികളുടെയോ ഒരു ട്രാൻസ്പ്ലാന്റ് കിട്ടുന്നതിനും വരെ അങ്ങനെ ചെയ്യാൻ സാധിക്കും. പക്ഷേങ്കിൽ അത്രത്തോളം നമ്മുടെ രാജ്യം അഡ്വാൻസ്ഡ് ആണോ എനിക്ക് അറിഞ്ഞുകൂടാ. പ്രോബ്ലി ഇൻ വെരി ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, എനിക്ക് ഇവിടെ ചുറ്റുപാടുകളും അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. പക്ഷേങ്കിൽ ഹാർട്ട് ലങ് ട്രാൻസ്പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. 65 ഉള്ള കുഞ്ഞുങ്ങളെ ഡയഗ്നോസ് ചെയ്യുന്നതിന് ഡോണർ വന്നിട്ട് ഹാർട്ടും ലങ്ങും കൂടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കുഞ്ഞുങ്ങളെ ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചു അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അല്ലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു ട്രാൻസ്പ്ലാന്റ് കൊടുത്തായിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. എനി ഹാവ് ഒരു ട്രാൻസ്പ്ലാന്റ് ഗ്രാഫ്റ്റ് കൊടുത്താൽ ദ ചൈൽഡ് ഹാസ് ടു ബി പുട്ട് ഓൺ മെനി മെഡിക്കേഷൻസ് ലൈക്ക് പ്രെഡ്നിസലോൺ ഓർ എൻഡോക്സാൻ. എൻഡോക്സാൻ ഒരു ആൽക്കലേറ്റിംഗ് ഏജൻറ്റാണ്, സൈക്ലോഫോസ്ഫമിനോട് പറയും. അപ്പോൾ അതിൻ്റെ തന്നെ സൈഡ് ഇഫക്റ്റ് ഒത്തിരി ഉണ്ട്. കിഡ്നി ഫംഗ്ഷന് എന്തെങ്കിലും അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുള്ള കുട്ടികൾക്ക് ആഹാര പഥ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അക്യൂട്ട് സ്റ്റേജിലുണ്ട്. അക്യൂട്ട് സ്റ്റേജ് സപ്പോസ് ദ ചൈൽഡ് ഹാസ് ഗോട്ട് എഡീമ നീർക്കെട്ടുണ്ടെങ്കിൽ റെസ്ട്രിക്ട് ദ ഫ്ലൂയിഡ്, ഫ്ലൂയിഡ് റെസ്ട്രിക്ട് ചെയ്യണം, സോൾട്ട് റെസ്ട്രിക്ട് ചെയ്യണം, ബി പി ഷുഡ് ബി എസ്റ്റിമേറ്റഡ്. ചിലപ്പോൾ അവർക്ക് തലവേദനയായിരിക്കും ബി പി കൂടുതൽ, അവിടെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷനും വേണം. അതായത് ഒരു 400 ml ഇൻസെൻസിബിൾ ലോസ് ഓഫ് വാട്ടർ പ്ലസ് വാട്ട് ഈസ് ദ യൂറിനറി ഔട്ട്പുട്ട് ഇൻ ദ പ്രീവിയസ് 24 hours ദാറ്റ് ക്യാൻ ബി സോർട്ട് ഓഫ് ഗിവൺ. ദാറ്റ് ചൈൽഡ് വിൽ ബി എബിൾ ടു എത്രയാണോ യൂറിൻ പോകുന്നത് അതനുസരിച്ച് മാത്രം ടിൽ ദ ചൈൽഡ് സ്റ്റാർട്ടഡ് ഡയൂറസിസ്. നന്നായിട്ട് മൂത്രം പോയി കഴിയുന്നുണ്ട് നമുക്ക് യു ക്യാൻ ഇൻക്രീസ് ദി എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്. ബട്ട് ഇറ്റ് സോ ബിഗ്, കാരണം എന്നാ ചോദിച്ചാൽ സംസ് ദി ഫ്ലൂയിഡ് റിട്ടൻഷൻ ക്യാൻ അഫക്ട് ദ ഹാർട്ട്, ഇറ്റ് ക്യാൻ അഫക്ട് ദി ലങ്സ്. അപ്പോൾ ഒരു വാട്ടർ ലോഗിങ് സിറ്റുവേഷൻ ആണ്. അതായത് കുഞ്ഞിൻ്റെ ശരീരത്തിലെ എമൗണ്ട് ഓഫ് വാട്ടർ ഒത്തിരി കൂടിയിട്ട് അതിൻ്റെ ഫങ്ഷൻ നിൽക്കാനോ അല്ലെങ്കിൽ തയ്യാറാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രൂസമൈഡ് എന്നാണ് പറയുന്നത്, അതായത് ലൂപ്പ് ഡയറക്റ്റിക്കാണ് ഫ്രൂസമൈഡ് അല്ലെങ്കിൽ ലാസിക്സ് എന്ന് പറയും. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ യൂറിൻ ധാരാളം പോകും. അതിൻ്റെ കൂടെ നമ്മൾ സോൾട്ട് ഈ അച്ചാറും അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റും. ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ നമുക്ക് ആവശ്യമുണ്ട് ടിൽ ദ ചൈൽഡ് സ്റ്റാർട്ട് വെറ്റ് പാസിങ് യൂറിൻ നോർമലി. എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും ഇഫ് ദ ചൈൽഡ് ഈസ് ഇൻ റെമിഷൻ ടൈമിൽ എക്സസൈസിനോ സ്കൂളിൽ പോകുന്നതിനോ ഒരു തടസ്സമില്ല. ആക്ച്വലി വി ഷുഡ് ട്രീറ്റ് ദം ആസ് നോർമൽ നോർമൽ. സി വാട്ട് ഹാപ്പൻസ് വെൻ യു ഗോ ടു സി ദാറ്റ് ഇസ് എ ചൈൽഡ് വിത്ത് നെഫ്രോട്ടിക് സിൻഡ്രോം. അങ്ങനെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, ദാറ്റ് ഇസ് എൻ ഇൻസൾട്ട് ടു ദ പേഷ്യന്റ്. സോ ആൻഡ് സോ ജോൺ അല്ലെങ്കിൽ എലിസബത്ത് ഈസ് വിത്ത് ദിസ് പ്രോബ്ലം. നമ്മുടെ ഡിസീസിന് ആദ്യം പറഞ്ഞിട്ട് പേഷ്യൻറ്റിനെ രണ്ടാമത് പറയും ഷുഡ് വിത്ത് ദി അതർ വേ അറൗണ്ട്. സോ ആൻഡ് സോ വിത്ത് ദിസ് പ്രോബ്ലം. ആസ്മാറ്റിക് ചൈൽഡ് നല്ല പറയുന്നുണ്ട് ദിസ് ചൈൽഡ് ദിസ് പേഴ്സൺ ഓർ ദിസ് ഗേൾ ഹാസ് ഗോട്ട് ബ്രോങ്കിയോളാസ്റ്റ്. അതായത് ഈ കുട്ടിക്ക് ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ കോൺഫിഡൻസ് ലെവൽ തകർക്കാൻ പാടില്ല, ഒരിക്കലുമില്ല. തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ അമ്മമാരുടെ ഒരു വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ യു സ്റ്റാൻഡ് വിത്ത് ദ ചൈൽഡ്. സോ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കുക, കുഞ്ഞിനെ ധൈര്യം കൊടുക്കുക, നോർമലായിട്ട് പഠിക്കാൻ അനുവദിക്കുക, നോർമൽ എക്സസൈസ് പിന്നെ ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കുക. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് ഓഫ് കോഴ്സ് യു ഷുഡ് കീപ്പ് ഇറ്റ് അവേ. സ്റ്റിറോയിഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് 6 കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് മാംസ് മീസൽസ് റുബെല്ല ഓർ വെരിസെല്ല വാക്സിൻ, അതായത് ചിക്കൻ പോക്സ് വാക്സിൻ ക്യാൻ ബി ഗിവൺ. ഐ ജസ്റ്റ് ടെൽ മൈ എക്സ്പീരിയൻസ്, ഐ അഡ്മിറ്റഡ് വൺ ചൈൽഡ് ഐ വാസ് ഇൻ ഇംഗ്ലണ്ട്. ഇറ്റ് ദ ചൈൽഡ് ഹാഡ് ഇസ് എ ബിഗ് ഹ്യൂജ് 14-year-old ഗേൾ വിത്ത് ബിനൈൻ ദിസ് തിങ് നോർമൽ ടെൻസ് ഹൈഡ്രോകെഫലൈസ്, ബിനൈൻ ഇൻട്രക്രാനിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം, ടെൻഷൻ എന്ന് പറയാം. അത് തലവേദനയും ഫണ്ടസ് എഡീമയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദ ചൈൽഡ് വാസ് ഓൺ സ്റ്റിറോയിഡ്, വീറെ വീക്കെൻഡിൽ വീട്ടിൽ വിടും. അപ്പോൾ വീക്കെൻഡ് വിട്ടപ്പോൾ ദ ചൈൽഡ് വാസ് ഓൺ സ്റ്റിറോയിഡ് ആൻഡ് ഷി കോൺട്രാക്റ്റഡ്. അദ്ദേഹത്തെയും വെരിസെല്ല വാക്സിൻ ഇല്ലായിരുന്നു, ചിക്കൻ ബോക്സ് ഇല്ലായിരുന്നു. ഷി ഡെവലപ്ഡ് പിന്നെ ചിക്കൻ ബോക്സ് ആൻഡ് ഷി വാസ് ബ്രോട്ട് ബാക്ക് ഇൻ ടു ദ ഹോസ്പിറ്റലിന് അബ്സല്യൂട്ട് ഡെഡ്.
ഞാൻ അതിൻ്റെ ഓട്ടോപ്സി വായിച്ച് എല്ലായിടത്തും ഫ്രാങ്ക് ബ്ലഡ്, വൈറ്റി ബ്ലഡ്, ചെസ്റ്റിനകത്ത് ബ്ലഡ്, തലയ്ക്കകത്ത് ബ്ലഡ്. സോ വൺ ഹാസ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ വെൻ യു ഗിവ് വാക്സിനേഷൻ ടു എ ചൈൽഡ് ഹു ഈസ് ഓൾറെഡി ഓൺ ഇമ്മ്യൂണോ സപ്രസൻറ്റ് ഡ്രഗ്. So make sure the child is free from the drug for at least 6 weeks to 2 months. And the child has got no problem. And if the BP is also normal, if the physical condition is normal, if the child is active, you can safely vaccinate the child, particularly all the vaccines which I have told you. പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾ യാതൊരുവിധ വാക്സിനേഷനും എടുക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. സി പർട്ടിക്കുലർ ലൈവ് വാക്സിൻസ്, കാരണം നമ്മൾ സാധാരണയായിട്ട് ഈ നെഫ്രോട്ടിക് സിൻഡ്രോം അല്ലെങ്കിൽ നെഫ്രൈറ്റിസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ നമ്മൾ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോമാണ് നമ്മൾ പ്രെഡ്നിസോളോൺ കൊടുക്കുന്നത്. ഈ പ്രെഡ്നിസോളോൺ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് ബോഡി ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. ഇമ്മ്യൂണിറ്റി പവർ സിസ്റ്റം നോർമൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ വാക്സിൻ കൊടുത്തിട്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ സെക്കൻഡ്ലി സ്റ്റെറോയിഡിൻ്റെ കൂടെ ലൈവ് വാക്സിൻ കൊടുക്കുന്നത് ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്തു, റിലാപ്സ് ഒക്കെ മാറി, റിലാപ്സ്ഡ് കണ്ടീഷൻ, അതായത് ചൈൽഡ് ഈസ് ക്ലിനിക്കലി വെൽ, ആക്ടിവിറ്റീസ് നോർമൽ, ഗോയിങ് ടു സ്കൂൾ, പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ യു ക്യാൻ ഗിവ് വാക്സിൻസ്, പർട്ടിക്കുലർലി വെരിസെല്ല വാക്സിൻസ് ആൻഡ് ഓൾസോ ന്യൂമോക്കോക്കൽ വാക്സിൻ. ഡോക്ടർ, ആരോഗ്യത്തിൻ്റെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വൃക്കകളുടെ പ്രവർത്തനത്തെപ്പറ്റി വളരെ വിദഗ്ധമായ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഡോക്ടർ പകർന്നു നൽകിയത്. വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. ആരോഗ്യത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം.